ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മിസ്രാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കബ്സ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കടക്കാം. ഞാനിവിടെ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 teaspoon കബ്സ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 teaspoon മുളകും പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ തൊലി മാത്രമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങൻ്റെ പകുതി നീര് ചേർത്തെടുക്കാം. ഇനി കൈക്കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കബ്സ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 4 ഏലക്ക, 5 ഗ്രാമ്പു, 1 teaspoon കുരുമുളക് എന്നിവ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ബേ ലീഫും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാഗിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. അപ്പം മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്തെടുക്കാം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 kilo അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി മസാല പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 jug വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ഇട്ടെടുക്കാം. അതുപോലെ ഒരു പച്ചനാരങ്ങയും ഇട്ടെടുക്കാം. നിങ്ങളെടുത്ത് ഉണക്കനാരങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഒന്ന് മൂടി വെക്കാം. ഞാനിവിടെ ഒരു ബ്രൈ ഫാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ വറുത്തെടുത്ത നട്ട്സ് കബ്സൻ്റെ മുകളിൽ ഇട്ടെടുക്കാനാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മാഗി ക്യൂബ് കൈക്കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചതൊന്ന് ഇട്ടെടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഫാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം മാറ്റിവെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സൈഡ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം.
ഇനിയിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇവിടെ കബ്സ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ടെടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത നട്ട്സും ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കബ്സ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.